ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ഈ ആലുവാടുപ്പ് ഉള്ളവർക്ക് അതിലന്നെ എന്ത് ചെയ്യാം. അപ്പൊ ആലുവാടുപ്പിന് ഇതേപോലത്തെ ഒരു കട്ടിങ് വരുമല്ലോ, നമ്മളെ വിറക് വെക്കാനുള്ള ആ സ്ഥലം നമുക്ക് ഇതിട്ടതിന് ശേഷം ഈ ഗ്യാസത്തിന്റെ അടുത്തേക്ക് എത്തുമോ? വീട്ടിലെ ഗ്യാസ് എത്തൂല, എത്തൂല. ഇനിയുള്ളതെന്ന് വെച്ചാൽ കൊമേഴ്ഷ്യൽ ഗ്യാസ് ഉണ്ട്. അതെ അതെ, അത് ഇതിന്റെ അടുത്ത് എന്ത് ചെയ്യാം, അതിന്റെ തീ ഇതിനുണ്ടോ? അതെ അതെ, ഹോട്ടലിലൊക്കെ ഉപയോഗിക്കുന്ന പോലെ ഹോട്ടൽ ഉപയോഗിക്കുന്ന കൊമേഴ്ഷ്യൽ ബർണറിന്റെ തീ നമുക്ക് ഇതിൽ തന്നെ കിട്ടും. എന്തായാലും ഒരു കാലം, ഇനി ഒരു വലിയ മാറ്റമൊന്നും ഉണ്ടാവില്ല, ഒരു രണ്ടു മൂന്ന് വർഷത്തിന് മുന്നിൽ കേരളത്തിലെ എല്ലാ വീടുകളിലും പുതിയ വീടുകളിലൊക്കെ ഈ അടുപ്പ് വരും. ഇത് ആണ് ഏറ്റവും വലുത് നമ്മളിപ്പോ ഇവിടെ നമ്മളെ കാണിക്കാനുള്ളത്. ഇതിന്റെയും വലുതുണ്ട്, അത് നമ്മള് കസ്റ്റമൈസ്ഡ് ആണ്. എന്ന് വെച്ചാൽ ഇത് ഇപ്പൊ സാധാ ബേക്കറികൾക്കൊക്കെ വലിയ അടുപ്പ് വേണം. അപ്പോൾ നമ്മുടെ അടുപ്പ് കത്തിക്കാള് പരിപാടിയാണ്. അപ്പോൾ കത്തിക്കുന്നതിന് മുമ്പ് ആദ്യം ഒരു കുറച്ച് ഓല ഇട്ടിട്ടുണ്ട്, പിന്നെ കുറച്ച് മണ്ണെണ്ണ കൊഴിച്ചിട്ട് ഇതാ കത്തിക്കുന്നു. അല്ല അത് കത്തി പിടിച്ചാലും നല്ല, അതിലൊരു ഗ്യാസ്ന്ന് വരുന്നതിനായിട്ട് നല്ല ഫ്ലെയിമായി. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് കത്തുണ്ടല്ലോ. അതൊന്ന് താഴ്ത്തി ക്യാമറ വെച്ചാൽ ആ സൈഡിൽ നിന്ന് കിട്ടുന്ന വ്യൂ ഒന്നും കൂടി, കാരണം ഇത് ഈ വെളിച്ചത്തായതുകൊണ്ട് തീ നമ്മൾ എന്ത് ചെയ്യൂല, രാത്രിയാണെങ്കിൽ നല്ല ഇത് കാണിക്കാം. അടിപൊളി കേട്ടോ. ഇതിപ്പോ ഫുള്ളിലാണുള്ളത്. ആ ഏറെ നമുക്ക് കുറക്കണമെങ്കിൽ കുറക്കാം. തീ ഇപ്പൊ നമുക്ക് ആവശ്യത്തിന് നമുക്ക് തീ കുറച്ച് മതിയെങ്കിൽ എന്ത് ചെയ്താൽ മതി, ഇതിന്റെ സ്പീഡ് കുറച്ചാൽ മതി. അതേപോലെ കുറച്ച് കൊടുക്കല്ലേ. ഇപ്പൊ ഇതിന്റെ സ്പീഡ് കുറഞ്ഞു എന്ന് വെച്ചാൽ കത്തിന്റെ ഇനി തീന്റെ ഫ്ലെയിം അത്രയാണെങ്കിലും അതിന്റെ ചൂട് കുറയും, കാരണം കൊടുക്കുന്ന എയറിനനുസരിച്ചുള്ളതാണ് എന്ത് ചെയ്യുന്നത്, കത്തിലുണ്ടാവും. ആ വിറക് അങ്ങനെ അവിടെ നിന്നോളൂ കുറേ നേരം. നമുക്ക് സ്പീഡ് ഇതിപ്പോ ഇവിടെ തൊട്ടാ തന്നെ ഇവിടെ കൈ വെച്ച് ഇവിടെ വെക്കാൻ പറ്റില്ല, ഇവിടെ ഈ ഉയരത്തിൽ തീയുണ്ട്, നല്ല ചൂടുണ്ട്. പിന്നെ ഈ ഇവിടെ എന്ത് ചെയ്താൽ മതി, ഗ്രില്ല് ചെയ്യണവർക്ക് വരെ എന്ത് ചെയ്യാതെ ഗ്രില്ല് ഈ ഉയരത്തിൽ വെച്ചാലും പറ്റും വർക്ക് ചെയ്യാം. സാധാ വിറകിന്റെ പകുതി ആവശ്യം ഉണ്ടാവും. അപ്പൊ ചെറിയ പീസുകളെ പറ്റുള്ളൂ. അപ്പൊ ഇതേപോലെ ഇനിയിപ്പോ ഏത് പാത്രം വെച്ചിട്ടുണ്ട്, നമുക്ക് വിറക് ഏറെ വേണമെങ്കിൽ രണ്ട് കഷ്ണം ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്താൽ മതി. അതെ, നാല് ചിരട്ട പൊട്ടിച്ചാല് അതെ അതെ ചില ചിരട്ടതിലിടുന്നോണ്ട് അടുപ്പിനെ കുഴപ്പമില്ല. കാസ്റ്റാണ് നമ്മള് പത്ത് വർഷം വാറണ്ടി നമ്മള് കൊടുക്കുന്നത്. ഏത് ഏത് ഐറ്റം ഇട്ട് കത്തിച്ചോ, അതെ അതെ, ഒരു കുഴപ്പമില്ല. ഇരുമ്പ് ഉരുക്കാനോ അലുമിനിയം ഉരുക്കാനൊക്കെ ഉപയോഗിക്കുന്ന ആ സാധനമാണ്. അതെ അതെ, ഗ്യാസത്തിന്റെ അടുത്ത് എത്തുമോ? വീട്ടിലെ ഗ്യാസ് എത്തൂല, എത്തൂല. ഇനിയുള്ളതെന്ന് വെച്ചാൽ കൊമേഴ്ഷ്യൽ ഗ്യാസ് ഉണ്ട്. അതെ അതെ, അത് ഇതിന്റെ അടുത്ത് എന്ത് ചെയ്യാം, അതിന്റെ തീ ഇതിനുണ്ടോ? അതെ അതെ, ഹോട്ടലിലൊക്കെ ഉപയോഗിക്കുന്ന പോലെ ആ ഹോട്ടൽ ഉപയോഗിക്കുന്ന കൊമേഴ്ഷ്യൽ ബർണറിന്റെ തീ നമുക്ക് ഇതിൽ തന്നെ കിട്ടും. നന്നായിട്ട് കത്തുന്നുണ്ട്, നോക്കൂ. ക്യാമറ കറണ്ട് പോയതാ? കറണ്ട് പോയി സാല കറണ്ട് പോയപ്പോ ഇങ്ങനെയാണ് സംഭവിക്കുന്നത് കേട്ടോ. അപ്പോഴും കത്തുന്നുണ്ട്. അല്ല അത് കെടും. വെള്ളം വെച്ച് നോക്കുകയാണ്, നമ്മൾ ആകെ വിറക് ഇത്രേ ഉള്ളു ഇതില്. ആകെ വിറക് കണ്ടില്ലേ, ഇതിന് എത്ര ഉള്ളത്, ഇതിന് എത്ര എളുപ്പം കൊണ്ട് ഇതാവും നോക്കാം. നമുക്ക് തിളക്കുന്ന സമയം വെള്ളം തിളച്ചു. അങ്ങനെ അല്ല, അത് വീഡിയോയിലോ ചായപ്പൊടി വരണം. അപ്പൊ അതിന്റെ കളർ ആക്കാനോ ഓല ഉദ്ദേശം, ഓല ഉദ്ദേശം കുടിച്ചും പോയി അല്ലേ, അത് കളർ ആവണം. ചായപ്പൊടി ഇട്ട് നമ്മള് ചായ ഉണ്ടാക്കാണ്. അപ്പൊ വെള്ളം തളിച്ചു, ചായ ഇതാ റെഡി ആയി. ഒരു പഞ്ചസാര കൊണ്ട് ഇട്ടാല് ചായ റെഡി ആയിട്ടോ. മതി മതി, ഇനി വേഗം ഓഫാക്കി. പഞ്ചസാര ഓഫാക്കല്ലേ, ഇറക്കിയേക്ക. നന്നായിട്ട് തിളച്ചു, ഇത് കറുത്തും. ചായപ്പുളി തിളക്കണം, പഞ്ചസാര ഇടാണ്. ഇനി ആദ്യേ ഇനിയിപ്പോ ഗ്ലാസ് വേണ്ടി കേട്ടോ. ഞങ്ങളവിടെ കൊറേ ആൾക്കാരെന്താ നിക്കുന്നേ, അതല്ല ഇതില് ശരിക്കും ചെയ്യണ്ട. ഇനി ചായ ഉണ്ടാക്കുന്ന പ്രൊസീജിയർ നമുക്ക് പറയാം. ആദ്യം പഞ്ചസാര ഇടണം. ആദ്യം പഞ്ചസാര, ആദ്യം പഞ്ചസാര ഇടണം. എന്നിട്ടേ ഇക്ക് പൊടിയിടാ വേണ്ടേ. എന്താ അങ്ങനെ പഞ്ചസാര ഇട്ട് കഴിഞ്ഞാൽ അതിന്റെ ടേസ്റ്റ് വരുള്ളൂ. അതൊന്ന് കുടിച്ചു നോക്കണ്ടേ, ആ ചായ ഈ ചായ നമ്മള് വ്യത്യാസം. സാധാരണ നമ്മള് ഒക്കെ വീട്ടിൽ നല്ല പൊടി ഇട്ട് കഴിഞ്ഞാൽ അപ്പൊ തന്നെ എടുത്തു. അതിന്റെ കാരണം എന്താ, മിക്ക അത് ചെയ്യരുത്, എപ്പോഴും നന്നായിട്ട് എന്ത് ചെയ്യണം. അതുമല്ല, ഈ പറ്റ പൊടിയായ ചായപ്പൊടി ആക്കാതെ കുറച്ച് ഇലയായിട്ടുള്ള എടുക്കാം. ഇത് ഇത് ഇനി തുറങ്ങ വീണ്ടും ചെയ്യണം എന്നുണ്ടെങ്കിലേ ജസ്റ്റ് വെച്ചുകൊടുത്താൽ മതിട്ടോ. വേഗം അയക്കങ്ങ് വെച്ചുകൊടുത്താൽ എന്ത് ചെയ്യും, ആ അത് ജസ്റ്റ് ഇനി ഉണ്ടാവില്ല ഫസ്റ്റ്. അപ്പൊ ചെറിയ അടുപ്പാണ് നമ്മള് കണ്ടത്, ഇതിന്റെ നേരെ വലിയ അടുപ്പാണ് ഈ കാണുന്നത്. നേരെ വലുത്, ഇനി ഇതിന് വലുതില്ല. ആ അത് അവിടെ വന്ന് കണ്ടാലും മതി. ഓ ഇത് ഇത് ആണ് ഏറ്റവും വലുത് നമ്മളിപ്പോ ഇവിടെ നമ്മളെ കാണിക്കാനുള്ളത്. ഇതിന്റെയും വലുതുണ്ട്, അത് നമ്മള് കസ്റ്റമൈസ്ഡ് ആണ്. എന്ന് വെച്ചാൽ ഇത് ഇപ്പൊ സാധാ ബേക്കറികൾക്കൊക്കെ വലിയ അടുപ്പ് വേണം. വലിയ അടുപ്പ് വേണം, വലിയ ഇപ്പൊ 150 ലിറ്റർ ഓയിലൊക്കെ കത്തിക്കാൻ പറ്റിയ വലിയ അടുപ്പുണ്ട്. അത് കസ്റ്റം മെയ്ഡ് ആയിട്ട് എന്ത് ചെയ്യാം, അതിന് പിന്നെ സെപ്പറേറ്റ് സ്റ്റാൻഡ് ഒന്നും ഉണ്ടാവില്ല. അത് ഓലക്ക് സ്റ്റാൻഡ് ഓല ഉണ്ടാക്കുക അങ്ങനത്തെ രീതിയിലുണ്ടാവും. അത് ഇങ്ങനെ ഇതൊരു അടുപ്പുണ്ടാവും, അതിന് രണ്ട് ബ്ലോവർ ഉണ്ടാവും. ഇതേപോലെ വലിയ ഇതിപ്പോ ആ സാധനത്തിന്റെ ബ്ലോവറിന്റെ വലിയ മോഡലാണ്. ഇത് എത്ര വാട്ട്സ് ഉണ്ടാവും കറണ്ട്? ഇതൊരു 100
അറ്റ്ലീസ്റ്റ് 100 വാട്ട്സിന്റെ മേലെ വരും. 100 വാട്ട്സിന്റെ മുകളിൽ വരും. മാമ്പിളിപ്പോ നേരത്തെ ഉപയോഗിച്ചതോ? അത് 10 വാട്ട്സൊക്കെ വരും. 10 വാട്ട്സിന്റെ 7 വാട്ട്സും ആ റേഞ്ച് ഒക്കെ വരുള്ളൂ. ഇപ്പൊ ഇതിന്റെ തന്നെ നേരെ താഴെ അടുപ്പാണ് ഇത്. ഇനി ഇതിന്റെയും താഴെ ഒരു മോഡലും കൂടി ഉണ്ട്. ഇതിപ്പോ എവിടെ ഉപയോഗിക്കുന്നതാണ്? ഇതൊക്കെ ഹോട്ടലുകൾക്ക് സുഖമായിട്ട് എന്ത് ചെയ്യാം, ഇതൊരു 30 കിലോ വെക്കാനും ഇതൊരു 50 കിലോ വെക്കാനൊക്കെ എന്ത് ചെയ്താൽ മതി. ഒറ്റ അടുപ്പുണ്ടായിരുന്നു. കാറ്ററിംഗുകാർക്കൊക്കെ ഒരുപാട് സുഖമാണ്. കാറ്ററിംഗുകാർ ഒരു പ്രശ്നം എന്താ വെച്ചാൽ ഓർക്ക് വേറൊക്കെ ഓരോ സ്ഥലത്തേക്ക് കൊണ്ടുപോകേണ്ടി, അപ്പം അഥവാ ഓരോ സ്ഥലത്തായിരിക്കും കുക്കിംഗ് ഉണ്ടാവും. അവിടെ പൊരിക്കാനുണ്ടാവും, പൊരിക്കാൻ തീ കൂട്ടേണ്ടി വരും, കുറക്കേണ്ടി വരും, അതിൽ അടുപ്പിൽ വെള്ളം വരാൻ നിൽക്കണ്ട. ഇത് ചുരുക്കിയ ചമതി, സാധാരണ ഇത് ചുരുക്കിയാൽ മതി. അപ്പൊ സ്പീഡ് കുറക്കാം, വിറക് കുറച്ചാൽ മതി. ആവശ്യം ഇത് ആവശ്യത്തിന് വിറകിന്റെ ക്വാണ്ടിറ്റി കുറച്ചാൽ തന്നെ തീ കുറയും, അങ്ങനൊക്കെ ഇതിനെ മാറ്റം വരുത്താൻ പറ്റും. അപ്പൊ അതുകൊണ്ട് ഇത് സുഖമാണ് ശരിക്കും. കുക്കിംഗ് ചെയ്യുന്നവർക്ക് ഇത് കാസ്റ്റ് അയൺ ആണ്, ലൈഫ് ലോങ് തന്നെ പറയാം. 10 വർഷം വാറണ്ടി നമ്മൾ തന്നെ കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ ബ്ലോവർ കേട് വന്നാൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് തന്നെ നന്നാക്കി ഗ്യാരണ്ടി 1 ഇയർ ഉണ്ട്. അത് കഴിഞ്ഞാൽ തന്നെ മാർക്കറ്റിൽ നിന്ന് മാറ്റാം. ചിലപ്പോൾ ഈ കപ്പാസിറ്ററി കയറാൻ പോകും, എല്ലാവർക്കും അറിയണം. ഫാൻ വരുന്ന പോലെ അതും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്താൽ മതി, നമുക്ക് ചെയ്യാൻ പറ്റും. അഥവാ കസ്റ്റമർക്ക് എങ്ങനെ വേണ്ട രീതിയിലൊക്കെ മാറ്റം വരുന്ന കൊണ്ട് നടക്കാം. ഈ അടുപ്പും കൊണ്ട് എന്ത് ചെയ്യാം, ഓരോ കല്യാണത്തിലൊരു പാർട്ടി നടക്കുകയാണ്, അവിടെ നമുക്കിപ്പോൾ ഇങ്ങനെ ഗ്യാസ് കത്തിച്ച് കളയണ്ട, അവിടെയൊക്കെ വലിയ സിലിണ്ടർ വെച്ചിട്ട് നന്നായിട്ട് കത്തിക്കായിരിക്കും. പകരം എന്ത് ചെയ്യാം, ഇങ്ങനത്തെ ഒന്നോ രണ്ടോ മൂന്നോ അടുപ്പുണ്ടെങ്കിൽ നിരത്തി കുക്കിംഗ് ചെയ്തുകൊണ്ടേ നിൽക്കാം. മാറ്റി മാറ്റി കുക്ക് ചെയ്യാം. പൊരിക്കാനുള്ളത് ഇപ്പോൾ ഈ പൂരി പൊരിക്കാൻ, അങ്ങനത്തെ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാൻ, ഇത് ബ്രോസ്റ്റ് ഉണ്ടാക്കാൻ, ഇതിനൊക്കെ എന്ത് മതി, കാറ്ററിംഗുകാർക്ക് ശരിക്കും ഏറ്റവും കൂടുതൽ ലാഭം അവർക്ക് ഉണ്ടാവും. കാരണം അവർ കൊമേഴ്ഷ്യൽ ആയിരിക്കും, സിലിണ്ടർ കൊമേഴ്ഷ്യൽ ആയിരിക്കും. മാത്രമല്ല വിറകാണ് അവർ ചെയ്യുന്നതെങ്കിലും വിറകാണ് ഇത്, കാരണം കുക്കിംഗ് രുചി ഉണ്ടാവില്ല വിറകിനാന്നുള്ള ഒരു ഇതുള്ളതുകൊണ്ട് ആളുകൾ വിറകുകൊണ്ട് കുക്ക് ചെയ്യണമെന്ന് പറയും. അപ്പോഴും എന്ത് ചെറിയ വിറക് എന്ത് ചെയ്താൽ മതി, ഇതിൽ ഉപയോഗിച്ചാൽ മതി. പിന്നെ അതേപോലെ നമ്മൾ ഗ്യാസിനേക്കാളും ഇത് എത്ര ലാഭമുണ്ട്? ഒരു ഗ്യാസിന് കൊമേഴ്ഷ്യൽ ഗ്യാസ് അത് വെച്ച് കമ്പയർ ചെയ്യണം. ഇതിന്റെ ഒരു ഏകദേശ കണക്ക് എന്ന് പറഞ്ഞാൽ ഓരോ സ്ഥലത്തും വിറകിന് വ്യത്യാസം ഉണ്ടാവില്ലെങ്കിലും ഒരു 30-40% ഉള്ളിൽ ചെലവ് ചുരുങ്ങും. ഒരു ദിവസം ഒരു സിലിണ്ടർ ഉപയോഗിക്കുന്ന ആളാണെങ്കിൽ, അയാൾക്ക് 1500 രൂപേന്റെ വിറകാണെങ്കിൽ അവിടെ ഒരു 300-400 രൂപേന്റെ വിറകിൽ എന്ത് ചെയ്യും ആവശ്യമുള്ളൂ. എന്തുകൊണ്ടാണ് ഞാൻ കറക്റ്റ് പറയാത്തതെന്ന് വെച്ചാൽ ഓരോ സ്ഥലത്തും വിറകിന് വ്യത്യസ്ത വിലയായിരിക്കും. എന്തായാലും ഒരു കാലം ഇനി ഒരു വലിയ മാറ്റമൊന്നും ഉണ്ടാവില്ല. ഒരു 2-3 വർഷത്തിന് മുന്നേ കേരളത്തിൽ എല്ലാ വീടുകളിലും പുതിയ വീടുകളിലൊക്കെ ഈ അടുപ്പ് വരും. കാരണം ഇത് കാണാത്ത ഒരാളുണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, അലുവാടുപ്പ് ചിന്തിക്കുള്ളൂ. ശരി, തീർച്ചയായിട്ടും അലുവാടുപ്പും കണ്ട് ഇതും കണ്ടിട്ടെങ്കിൽ അയാൾ എന്തായാലും മനസ്സിൽ ഇത് കോറിയിട്ടിട്ടുണ്ടാവും. അതെ അതെ. എന്തായാലും ഒരു മാറ്റം ചെയ്യും. പിന്നെ ഈ അടുപ്പ് നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കും സൈറ്റിൽ പോയിട്ട്? സൈറ്റിൽ ഇപ്പൊ നിലവിൽ അതിനുള്ള സംവിധാനം ആയിട്ടില്ല. നിങ്ങൾ വേണമെങ്കിൽ സാധനം കൊടുക്കും, അതിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കും. അതേപോലെ നമ്മൾ ഓരോ ലൊക്കേഷനിലും ഇപ്പൊ കോഴിക്കോട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു ആള് നമ്മളോട് സംസാരിക്കുന്നുണ്ട്, അപ്പൊ അയാൾക്ക് നമ്മൾ അതിന്റെ അടുപ്പും കാര്യങ്ങളും കൊടുക്കാമെന്ന് അലുവാടുപ്പ് കൊടുക്കാന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. അതേപോലെ പാലക്കാട് ഡിസ്ട്രിക്റ്റിൽ ഇതേപോലെ ഒരാൾ എന്ത് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇനി അതേപോലെ അലുവാടുപ്പ് ചെയ്യുന്നവർക്കുണ്ടെങ്കിൽ നമ്മളൊരു കോണ്ടാക്ട് ചെയ്യാം. അവർക്ക് നമ്മൾ എന്ത് ചെയ്യാം, അവർക്ക് ഉള്ളതായിട്ടുള്ള രീതിയിൽ ചെറിയ കുറഞ്ഞ ഒരു വ്യത്യാസത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, അടുപ്പ് കൊടുക്കാൻ പറ്റും. അവർക്ക് ഇതിന്റെ ഐഡിയും കൊടുക്കാൻ പറ്റും. അവർക്ക് ഉഷാറായിട്ട് എന്ത് ചെയ്യാം, പുതിയൊരു ബിസിനസ്, കാരണം എല്ലാവരും പഴയ രീതി തന്നെ ഞാൻ എനിക്ക് അതേ അറിയുള്ളൂ എന്ന് പറഞ്ഞിരിക്കേണ്ട ആവശ്യമില്ല. ഈ അടുപ്പ് ഫിറ്റ് ചെയ്യാൻ പഠിച്ച് ഈ അടുപ്പ് തന്നെ ഫിറ്റ് ചെയ്തിട്ട് ആളുകൾ എന്ത് ചെയ്യട്ടെ, വിറകിൽ ലാഭിക്കട്ടെ, സമയം ലാഭിക്കട്ടെ. വീട്ടാവശ്യത്തിനുള്ള അടുപ്പിന് എത്ര രൂപ വില വരുന്നത്? 5100 വീട്ടാവശ്യത്തിനുള്ള അടുപ്പ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇവിടുത്തെ പ്രൈസ്. ഇപ്പൊ ചിലപ്പോ ഒരാൾ ഇപ്പൊ കൊല്ലത്തു നിന്നാണ് വിളിക്കുന്നെങ്കിൽ അയാൾക്ക് അതിന്റെ കൂട്ടത്തിൽ ഒരു 100-150 ആ റേഞ്ചിൽ ആ കൊറിയർ ചാർജ്, മേലത്തല പോയ 150 ആ റേഞ്ച് ഒക്കെയാണ് വരുന്നത് കൊറിയർ ചാർജ്. ആ കൊറിയർ ചാർജ് അതിൽ പ്ലസ് ഉണ്ടാവും, എക്സ്ട്രാ വരും. വരുമ്പോട്ടോ ഇവിടെ ഒരു വെറൈറ്റി ഒരു അടുപ്പ് കാണുന്നുണ്ട്. ഇതൊരു സംഭവമാണ്, ഇത് നമ്മളിപ്പോ എവിടെയും അല്ലാതെ കണ്ടിട്ടില്ല. ഒരു പുതിയൊരു മോഡൽ അടുപ്പാണ് കേട്ടോ. നമ്മൾ ആലുവാടുപ്പെന്നൊക്കെ നമുക്ക് തോന്നുന്നു, പക്ഷേ അത് ആലുവാടുപ്പല്ല. എന്താ ഈ അടുപ്പ്? ഈ അടുപ്പിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാല്, സാധാ ആലുവാടുപ്പിൽ എന്ത് ചെയ്യൂല, പുകന്റെ ശല്യം നല്ലോണം ഉണ്ടാവും. വെറുതെ പറയണേ, പലരും പറയും പുകയില്ലാത്ത അടുപ്പാണ് ആലുവാടുപ്പ്, അങ്ങനെയല്ല. ആലുവാടുപ്പിൽ നല്ല പുക ഉണ്ടാവും. അപ്പൊ ആ പുക ഇല്ലാതിരിക്കാനുള്ള സംവിധാനം നമ്മൾ ചെയ്തതാണിത്. അഥവാ ഇത് അടുപ്പിന്റെ പൂർണ്ണ രൂപം ഞാൻ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്ത വീഡിയോയിലുണ്ട്. എല്ലാവരും അവിടെ പോയി കാണുക, അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് ഞാൻ വെക്കുന്നുണ്ട്, വേണ്ടവർക്ക് അവിടെ നിന്ന് കാണാവുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.